ചൈനയ്ക്ക് പുല്ല് വില നൽകി തായ്വാന് ആയുധ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക അത്യാധുനിക ജെറ്റ് വിമാനങ്ങൾ കൈമാറുന്ന കരാറിൽ ചൈനയുടെ എതിർപ്പ് മറികടന്ന് യു എസ് ഒപ്പുവെച്ചു യു എസും തായ്വാനും തമ്മിൽ ഒപ്പുവെക്കുന്ന ഏറ്റവും വലിയ ആയുധ കരാറാണിത് യു എസ് കമ്പനിയായ ലോഹീറ്റ് മാർട്ടിൻ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന അറുപത്തിയാറ് അത്യാധുനിക എഫ് സിക്സ്റ്റീൻ ജെറ്റ് വിമാനങ്ങളാണ് യു എസ് തായ്വാന് നൽകുക കരാർ പ്രകാരമുള്ള വിമാനങ്ങളുടെ കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർത്തിയാക്കും പ്രതിരോധത്തിനായി തായ്വാന് ആയുധം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രഖ്യാപനവുമായാണ് യു എസ് കരാറിൽ ഒപ്പുവെച്ചത് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നിടത്തു നിന്ന് ചൈനയെ പൂർണ്ണമായി പിന്തള്ളിയിരിക്കുകയാണ് അമേരിക്ക തായ്വാന് ആയുധങ്ങൾ നൽകുന്നതും സൈനിക ധാരണാപത്രങ്ങളിൽ ഏർപ്പെടുത്തുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് യു എസ് അടിയന്തരമായി പിന്മാറണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് തായ്വാന് യു എസ് ആയുധം വിൽക്കുന്നതിനെ എക്കാലത്തും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് ചൈനയുടേത് പാട്രിയോട്ട് അഡ്വാൻസ് കേപ്പബിലിറ്റി വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം നവീകരിക്കുന്നതിനുള്ള തായ്വാന്റെ അപേക്ഷ അടുത്തിടെയാണ് യു എസ് അംഗീകരിച്ചത് കരാറിനെതിരെ ചൈന വൻ പ്രതിഷേധമുയർത്തി യു എസ് ഒപ്പുവെച്ചതോടെ മുഖ്യ കരാറുകാരായ ലോക് ഹിറ്റ് മാർട്ടിൻ കോർപ്പറേഷന് മേൽ ചൈന ഉപരോധം ഏർപ്പെടുത്തി ഇതോടെ ചൈനയിൽ യാതൊരു തരത്തിലുള്ള ആയുധ ഇടപാടുകളും നടത്താൻ ലോക്ക് ഹിറ്റ് മാർട്ടിന് കഴിയില്ല അത്യാധുനിക എഫ് സിക്സ്റ്റീൻ ജെറ്റ് വിമാനങ്ങൾ കൈമാറുന്ന കരാർ കഴിഞ്ഞ വർഷം തന്നെ ട്രംപ് ഭരണകൂടം അംഗീകരിച്ചിരുന്നതാണ് ഏതാനും നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയാക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് യു എസ് ഹെൽത്ത് സർവീസ് സെക്രട്ടറി അലക്സ് അസർ തായ്വാൻ സന്ദർശിച്ച് രാജ്യത്തിന്റെ പിന്തുണ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്പതിനു ശേഷം ഇവിടെ സന്ദർശിക്കുന്ന മുതിർന്ന റാങ്കിലുള്ള കാബിനറ്റ് അംഗമാണ് അസർ സന്ദർശനത്തിന് പിന്നാലെ പ്രതിഷേധ സൂചകമായി തായ്വാന്റെ വ്യോമ മേഖലയിൽ ചൈനീസ് ജെറ്റുകൾ നുഴഞ്ഞുകയറി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിന് ബെയ്ജിങ്ങിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നടത്തിയ പ്രസംഗത്തിൽ സ്വതന്ത്ര സ്വതന്ത്രരാജ്യമാക്കണമെന്ന് തായ്വാൻ മോഹിക്കേണ്ടെന്ന് ഊന്നിപ്പറഞ്ഞിരുന്നു ചൈനയെ വിഭജിക്കാനും ആളുകൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനും ശ്രമിക്കുന്നവരുടെ വിധി ദാരുണമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അവരുടെ ശരീരം ഛിന്ന ഭിന്നമാകുകയും എല്ലുകൾ നുറുങ്ങുകയും ചെയ്യും വിഭജനത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരാളെയും ചൈനീസ് ജനത വഞ്ചകരായി മാത്രമേ കണക്കാക്കുകയുള്ളൂ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഇത്തരത്തിൽ വ്യക്തമാക്കിയിരുന്നു യു എസ് കമ്പനികൾ തായ്വാന ആയുധങ്ങൾ കൈമാറിയതിനു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ തായ്വാൻ തുറമുഖ മേഖലയിൽ ചൈന സൈനികാഭ്യാസം നടത്തിയിരുന്നു തായ്വാന ആയുധങ്ങൾ വിറ്റ യു എസ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ചൈന ഭീഷണി മുഴക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിനാണ് എം വൺ എ ടു ടി എബ്രഹാം ടാങ്കുകളും സ്റ്റിംഗർ മിസൈലുകളും ഉൾപ്പെടെ ഇരുനൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ ആയുധങ്ങൾ തായ്വാന് നൽകാൻ യു എസ് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയത് തായ്വാനെ ചൈനയിൽ നിന്ന് വേർപെടുത്താനുള്ള യു എസിന്റെ ഓരോ ശ്രമത്തിനും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ചൈന പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തായ്വാൻ സ്വന്തം പ്രവിശ്യയാണെന്നാണ് ചൈനയുടെ വാദം ചൈന വൻകരയിൽ നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഒരു ദ്വീപും ഏതാനും കൊച്ചു ദ്വീപുകളും അടങ്ങുന്ന മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന സ്വന്തം ഭാഗമായി കാണുമ്പോൾ എഴുപത് വർഷത്തോളമായി തായ്വാൻ പ്രവർത്തിക്കുന്നത് സ്വതന്ത്ര രാജ്യമെന്ന പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ചൈനയിൽ നിന്ന് വേർപെട്ട തായ്വാൻ നിലവിൽ വന്നത് മാവോ മാവോസ്റ്റിങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയുടെ ഭരണം പിടിച്ചെടുത്ത വേളയിലായിരുന്നു ഇത് ന്യൂസ് കർമാനോസ്